കേരളത്തിലെ ഒരു പേരുകേട്ട തറവാട്ടിലെ കുട്ടിയാണ് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടന്റെ തറവാട് ആനത്തറവാട് എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. തലമുറകളായി ആനകളെ വളർത്തിയിരുന്ന വീടാണത്. ഇപ്പോൾ ആ വീട്ടിൽ ഒരാന മാത്രമാണുള്ളത്. ഉണ്ണിക്കുട്ടന്റെ അച്ഛന് മറ്റ് 5 ആനകൾ കൂടി ഉണ്ടെങ്കിലും അവയെ ഒക്കെ ഓരോരുത്തർ പാട്ടത്തിന് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ഒരാനയെ മാത്രം പാട്ടത്തിന് കൊടുക്കാൻ ഉണ്ണിക്കുട്ടന്റെ അച്ഛന് യാതൊരു താല്പര്യവുമില്ല. ഉണ്ണിക്കുട്ടന്റെ അച്ഛന് ഏതാണ്ട് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നാണ് അത്രേ അവനെ. അച്യുതൻ എന്നാണ് ആനയുടെ പേര്. അച്യൂട്ട എന്നാണ് വീട്ടിലെല്ലാവരും അവനെ വിളിക്കുന്നത്. സാമാന്യം പൊക്കവും തടിയുമൊക്കെയുള്ള അച്യുതൻ ലക്ഷണമൊത്ത ഒരാനയാണെന്ന് ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ പലരോടും പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. വിരിഞ്ഞ മസ്തകവും വലിയ ചെവികളും അഴകുള്ള കൊമ്പുകളും ഒക്കെ അച്ഛൻ പലരോടും വർണ്ണിക്കുന്നത് ഉണ്ണിക്കുട്ടൻ കേട്ടിട്ടുണ്ട്. ഏതുത്സവപ്പറമ്പായാലും എന്റെ അച്യൂട്ടൻ തലപൊക്കിയൊന്ന് നിന്നാൽ അവന്റെ അടുത്തെത്തുകയില്ല ഈ നാട്ടിലെ ഒരാനയും. അച്ഛൻ സ്ഥിരം പറയാറുള്ള ഒരു പല്ലവിയാണ്. അതിന്റെ അർത്ഥമൊന്നും ഉണ്ണിക്കുട്ടൻ അറിയില്ലെങ്കിലും അവനൊന്നറിയാം. അവന് മാത്രമല്ല അവന്റെ അച്ഛനും അച്യൂട്ടനെ പെരുത്തിഷ്ടമാണെന്ന്. അച്യൂട്ടൻ വീട്ടിലുള്ളപ്പോൾ പലപ്പോഴും ഉച്ചയ്ക്ക് മുത്തശ്ശിയാണ് അവന് ചോറ് കൊടുക്കാറുള്ളത്. മുത്തശ്ശി ഓരോ ഉരുള അവന്റെ വായിൽ വെച്ചു കൊടുക്കും. അത് കാണാൻ ഉണ്ണിക്കുട്ടന് വലിയ രസമാണ്. ഉണ്ണിക്കുട്ടൻ അതും നോക്കി അടുത്തിരിക്കും. അപ്പോൾ മുത്തശ്ശി പറയും, ഇവൻ സുരേഷിന്റെ തനി പകർപ്പ് തന്നെ. അവന്റെ അച്ഛനും കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നത്രേ. ആന തിന്നുന്നത് നോക്കി രസിച്ചങ്ങനെ ഇരിക്കുമായിരുന്നു. ഉണ്ണിക്കുട്ടൻ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഉരുള ഞാൻ കൊടുക്കട്ടെ? അപ്പോൾ മുത്തശ്ശി പറയും, നീ അതിനുവേണ്ടി ആയിട്ടില്ല മോനെ, കുറച്ചുകൂടി കഴിയട്ടെ. മുത്തശ്ശി അവനെ എടുത്തുയർത്തി അച്യുട്ടന്റെ തുമ്പിക്കൈയിൽ തൊടുവിക്കും. ഇടയ്ക്കിടെ അച്ഛൻ ഉണ്ണിക്കുട്ടനെ എടുത്ത് ആനപ്പുറത്ത് കയറാറുണ്ട്. ആദ്യമൊക്കെ ഉണ്ണിക്കുട്ടൻ പേടിച്ചു കരയുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും, അച്യുട്ട നീ ഞങ്ങളുടെ മോനെ കരയിപ്പിച്ചേക്കരുത് കേട്ടോ. അന്ന് ഉണ്ണിക്കുട്ടൻ തീരെ കൊച്ചുകുട്ടിയായിരുന്നു. സ്കൂൾ വിട്ടു വന്നാൽ കുറച്ചുനേരം അച്യുട്ടന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതാ അവൻ ഇഷ്ടം. പക്ഷേ അമ്മ വഴക്ക് പറയും, ആനയുടെ അടുത്ത് പോകരുത് എന്നൊക്കെ. അപ്പോൾ മുത്തശ്ശി പറയും, അവൻ പൊയ്ക്കോട്ടെ മോളെ, ഇനി അവനല്ലേ ഇതിനെയൊക്കെ നോക്കി നടത്തേണ്ടതെന്ന്. പക്ഷേ മുത്തശ്ശി എപ്പോഴും പറയും, ഉണ്ണിക്കുട്ട ആന ഒരു വന്യജീവിയാണെന്നത് മറക്കരുത്. പാപ്പാൻ അടുത്തുള്ളപ്പോൾ മാത്രമേ നീ അച്യുട്ടന്റെ അടുത്ത് പോകാവൂ. അച്യുട്ടന്റെ പാപ്പാൻ മാധവൻ നായരാണ്. ഏതാണ്ട് 18 വർഷമായി അയാൾ തന്നെയാണ് അവനെ നോക്കുന്നത്. രണ്ടാം പാപ്പാനും മൂന്നാം പാപ്പാനും പലപ്പോഴായി മാറിയിട്ടുണ്ടെങ്കിലും മാധവൻ നായർ അച്യുട്ടനെ വിട്ട് എങ്ങും പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചില മാസങ്ങളിൽ അച്യുട്ടനെ സ്ഥിരമായി കെട്ടിയിടുന്നത് ഉണ്ണിക്കുട്ടൻ കണ്ടിട്ടുണ്ട്. നീരുകാലം എന്നൊക്കെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞു കേൾക്കാറ്. അതെന്താണെന്നൊന്നും ഉണ്ണിക്കുട്ടൻ അറിയില്ല. പക്ഷേ ആ സമയങ്ങളിൽ മാധവൻ നായരല്ലാതെ മറ്റ് പാപ്പാന്മാർ അച്യുട്ടന്റെ അടുത്ത് പോയിരുന്നില്ല. അച്യുട്ടൻ മിക്ക സമയവും തുമ്പിക്കെ ആട്ടിക്കൊണ്ടും ഓലയും മടലുമൊക്കെ ചവിട്ടി തേച്ചും വലിച്ചു കീറി ദൂരേക്ക് എറിഞ്ഞുമൊക്കെ അസ്വസ്ഥത കാണിക്കുന്നത് ഉണ്ണിക്കുട്ടൻ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ മുത്തശ്ശി ചോറുരുളകളാക്കി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് ദൂരെ മാറി നിൽക്കാറേയുള്ളൂ. എടുത്തു തിന്നുമോനെ എന്നൊക്കെ ഇടയ്ക്കിടെ പറയുമ്പോൾ അച്യുട്ടൻ ഓരോ ഉരുളയൊക്കെ എടുത്തു തിന്നും. ഏതെങ്കിലും അമ്പലക്കാർ എഴുന്നള്ളിപ്പിന് ആനയെ ചോദിച്ചു വരുമ്പോൾ വീട്ടിലെ മുതിർന്നവർ പറയാറുണ്ട്, വയ്യായികയാണ്, ഇനി 2-3 മാസം കഴിഞ്ഞേ ഉള്ളൂ. ആ നേരങ്ങളിൽ അച്യുട്ടനെ നിന്നിടത്ത് നിർത്തി തന്നെ കുളിപ്പിക്കാറേയുള്ളൂ. പുഴയിലേക്കൊന്നും കൊണ്ടുപോകാറില്ല. ഒരിക്കൽ ഉണ്ണിക്കുട്ടൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അച്യുട്ടൻ എന്താ പറ്റിയത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവന് പ്രാന്തിളകി നിൽക്കുവാ മോനെ, അടുത്തേക്കൊന്നും പോയേക്കല്ലേ. അന്നു മുതൽ ഉണ്ണിക്കുട്ടൻ ധരിച്ചു വെച്ചിരുന്നത് അച്യുട്ടന് പ്രാന്തുണ്ടെന്നാണ്. പിന്നീട് അവൻ അറിഞ്ഞു, അച്യുട്ടന് മാത്രമല്ല എല്ലാ ആനകൾക്കും ഇത് വരാറുണ്ടെന്നും സാധാരണ മദം പൊട്ടി നിൽക്കുന്നു എന്നാണ് അതിനെ പറയുന്നതെന്നും. അന്ന് ഉണ്ണിക്കുട്ടൻ സ്കൂൾ വിട്ടു വരുമ്പോൾ തറവാട്ട് മുറ്റത്ത് വലിയൊരു ജനക്കൂട്ടം കണ്ടു. പോലീസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അച്യുട്ടൻ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റുമായിരുന്നു. പോലീസുകാർ അളവെടുക്കുന്ന ടേപ്പ് ഉപയോഗിച്ച് എന്തൊക്കെയോ അളക്കുന്നു. അച്യുട്ടൻ നിന്നിടത്ത് ഓലയും വാഴപ്പോളയും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അവിടെ രക്തം തളം കെട്ടി കിടക്കുന്ന കാഴ്ച ഉണ്ണിക്കുട്ടൻ കണ്ടു. അത് അവനെ വല്ലാതെ ഭയപ്പെടുത്തി. അവൻ അമ്മയുടെ അടുക്കലേക്ക് ഓടി. അകത്ത് മുത്തശ്ശി കട്ടിലിൽ തളർന്നു കിടക്കുന്നു. അമ്മ കട്ടിലിന്റെ ഒരറ്റത്തിരിക്കുന്നു. രണ്ടാളും കരയുകയായിരുന്നു. അവനെ കണ്ടയുടൻ അമ്മ അവനെ ചേർത്ത് പിടിച്ചു. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ ആനയുടെ അടുത്ത് പോകരുതെന്ന്? അമ്മ ചോദിച്ചു. ഞാൻ പോയില്ലമ്മേ, എന്തു പറ്റി, എന്താ ആളുകളൊക്കെ? മോനെ, മാധവൻ നായർ മരിച്ചു. അച്യുട്ടൻ ചവിട്ടിക്കുന്നു. ഒരു ഞെട്ടലോടെ അവൻ രക്തം തളം കെട്ടിയ കാഴ്ച ഒരിക്കൽ കൂടി ഓർത്തു. അവൻ ആകെ പേടിയായി. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. എത്രയായാലും വന്യജീവി എന്നും വന്യജീവി തന്നെയാ. എത്ര സ്നേഹിച്ചാലും മനുഷ്യരെ പോലെ ആകില്ലല്ലോ, മുത്തശ്ശി പറഞ്ഞു. അവൻ ഉമ്മറത്തേക്ക് ചെന്നു. പോലീസുകാരോട് സംസാരിച്ചു കൊണ്ടിരുന്ന അച്ഛൻ പറയുന്നത് കേട്ടു. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്യുട്ടൻ, പക്ഷേ എങ്ങനെ പറ്റിയെന്ന് അറിയില്ല. ചാരുകസേരയിൽ കിടന്ന് മുത്തശ്ശൻ പറഞ്ഞു, പലപ്പോഴും ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളതാ, കുടിച്ചുകൊണ്ട് ആനയുടെ അടുത്ത് പോകരുതെന്ന്.
പോലീസുകാർ രണ്ടാം പാപ്പാൻ വേണുവിനോട് എന്തൊക്കെയോ ചോദിച്ച് എഴുതിയെടുക്കുന്നത് ഉണ്ണിക്കുട്ടൻ കണ്ടു. അവൻ ഇറയത്തേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ വേണു പറയുന്നു, ഞാൻ കിഴക്കുവശത്ത് പറമ്പിൽ നിന്ന് വാഴത്തട തുണ്ടാക്കുകയായിരുന്നു. അണ്ണൻ അത് ഓരോന്നായി എടുത്ത് ആനയുടെ അടുത്ത് കൊണ്ടിടുകയായിരുന്നു. രണ്ടാമത്തേത് കൊണ്ടിടുമ്പോൾ അണ്ണൻ ഉച്ചത്തിൽ വഴക്ക് പറയുന്നത് കേട്ടു. കുറച്ചു കഴിഞ്ഞ് ആന തുമ്പിക്കൈ ഉയർത്തി അലറുന്ന ശബ്ദം കേട്ടു. ഞാൻ ഓടിച്ചെല്ലുമ്പോഴേക്കും അണ്ണൻ തല തകർന്ന് ചോരയിലിച്ചു കിടക്കുന്നു. അയാൾ കരഞ്ഞു. പിന്നീട് ആശുപത്രിയിലേക്ക് മാധവന്മാരെ കൊണ്ടുപോയതും മറ്റും പറഞ്ഞു. ഇടയ്ക്ക് അയാൾ പറഞ്ഞു, ആന അപ്പോൾ മുതൽ പേടിച്ചരണ്ടതുപോലെ നിൽക്കുകയാണെന്ന്, കൂടുതൽ ആക്രമണം ഒന്നും അവൻ നടത്തിയില്ല എന്ന്. അന്നത്തെ രാത്രി ഉണ്ണിക്കുട്ടൻ ഒന്നും കഴിച്ചില്ല. അവൻ ആകെ ഒരു വല്ലായ്മയായിരുന്നു. രാത്രി എപ്പോഴോ പനികൂടി വിറച്ച അവനെ ആശുപത്രിയിലാക്കി. രണ്ടു ദിവസം അവൻ ആശുപത്രിയിൽ കിടന്നു. ഒരു രാത്രി അവൻ ഗാഠമായ ഉറക്കത്തിലായിരുന്നു. അപ്പോഴവൻ അച്ചൂട്ടനെ സ്വപ്നം കണ്ടു. അച്ചൂട്ടൻ അവനോട് സംസാരിച്ചു. അച്ചൂട്ടൻ പറഞ്ഞു, സത്യമായിട്ടും ഞാൻ അറിഞ്ഞതല്ല ഉണ്ണിക്കുട്ട, അണ്ണൻ എനിക്ക് വാഴത്തട തന്നപ്പോൾ ഞാൻ അത് ചവിട്ടിപ്പൊളിച്ച് പിണ്ടിയെടുത്ത് തിന്നുകയായിരുന്നു. അണ്ണൻ കള്ളുകുടിച്ചു കാലുറയ്ക്കാതെ നിൽക്കുകയായിരുന്നു. എന്നെ എന്തോ ഉച്ചത്തിൽ വഴക്ക് പറഞ്ഞിട്ട് എന്റെ പിറകിലേക്ക് നടക്കുന്നത് കണ്ടു. വാഴത്തട പൊളിക്കാനായി ഞാൻ കാലെടുത്ത് ചവിട്ടിയത് അണ്ണന്റെ തലയിലായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് കൊച്ചുകുട്ടികളെ പോലെ അവൻ നിന്ന് വിതുമ്പി. അവൻ പിന്നെയും പറഞ്ഞു, എന്നെ കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്ന കാലത്ത് ഞാൻ താപ്പാനെ കുത്തി മുറിവേൽപ്പിച്ചിരുന്നു. ആനക്കൊട്ടിൽ എന്നെ സ്ഥിരമായി ശിക്ഷിച്ചിരുന്ന ഒരു പാപ്പാനെ തരം കിട്ടിയപ്പോൾ ഞാൻ കുത്തിക്കൊന്നു. പക്ഷേ പിന്നീട് ഈ വീട്ടിൽ വന്ന ശേഷം എനിക്ക് ആരോടും അങ്ങനെ പകതൊന്നുമില്ല. അണ്ണൻ എനിക്കെന്റെ അമ്മയും അച്ഛനും എല്ലാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും, അവൻ പിന്നെയും കരഞ്ഞു. അവൻ തുടർന്നു, ഈ നശിച്ച മതപ്പാട് എനിക്ക് എന്നെ തന്നെ കൈവിട്ടു പോകുന്നു. അണ്ണനും ശരിക്ക് ബോധമില്ലായിരുന്നു. ദൈവമെന്താ എന്നോട് ഇങ്ങനെ? പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. എനിക്കിനി ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്നവൻ പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ ഞെട്ടിയുണർന്നു. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ അവൻ ആ വിവരം അറിഞ്ഞു. തറവാടിന് സമീപമുള്ള അമ്പലത്തിലെ CCTV ക്യാമറയിൽ എല്ലാം പതിഞ്ഞിരുന്നു. അച്ചൂട്ടനെ എന്തോ പറഞ്ഞിട്ട് പിറകിലേക്ക് നടന്ന മാധവൻ നായർ വാഴപ്പോളയിൽ ചവിട്ടി തെറ്റി വീഴുന്നതും വാഴത്തട പൊളിക്കാൻ അച്ചൂട്ടൻ ചവിട്ടിയ ചവിട്ട് പാപ്പാന്റെ തലയിൽ കൊള്ളുന്നതും അബദ്ധം പറ്റിയതറിഞ്ഞ അച്ചൂട്ടൻ വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നെ. നിറഞ്ഞ കണ്ണുകളോടെ ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ പറഞ്ഞു, എന്റെ അച്ചൂട്ടന്റെ നിലവിളി എല്ലാരും കൊലവിളിയായി തെറ്റിദ്ധരിച്ചു. പാവം അവൻ.